ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസാണ് 4 മീഡിയം സൈസുള്ള സവാള ചോപ്പ് ചെയ്തത്, 3 ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് വേപ്പിലയും മല്ലിയിലയും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണും, പിന്നെ 2 പച്ചമുളകും. കറിക്കായിട്ടുള്ള ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കനാണ്. നമ്മൾ സാധാരണ ചിക്കൻ പൊരിച്ച് കറി വെക്കുമ്പോൾ, ചിക്കൻ പൊരിക്കുന്നതിൽ അത്യാവശ്യം മസാലകളൊക്കെ ചേർക്കും. പക്ഷേ ഞാനിവിടെ അങ്ങനെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഞാൻ 1/2 ടീസ്പൂൺ ഏച്ച മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അത്യാവശ്യത്തിന് സാൾട്ട് അവിടെ ചേർക്കണുള്ളൂ. ഇതെല്ലാം ഞാൻ മസാലകളൊന്നും ചേർക്കുന്നില്ലെങ്കിലും ചിക്കൻ ഓയിലുകൾ ഫ്രൈ ആവുന്നത് കാരണം ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ കറി വെക്കൽ കഴിയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. പിന്നെ ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്കിടുക. എന്നിട്ടത് വാടാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടണം വരെ അങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അങ്ങനെ ഇഞ്ചിയിലും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. 2 തക്കാളി പ്യൂരി ആക്കിയതും 1 തക്കാളി ചോപ്പ് ചെയ്തതും നമ്മുടെ ഈ മസാലയ്ക്ക് ആഡ് ചെയ്യാം. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്യൂരി രൂപത്തിൽ ആഡ് ചെയ്യണത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലിട്ട് നന്നായിട്ട് മസാല ഇളക്കി വേവിക്കാം. ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഫ്ലെയിം നന്നായി കുറയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാലകളൊക്കെ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവയാണ്. എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് 3 ഡ്രോപ്പ് സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് നന്നായിട്ട് മസാല മിക്സ് ചെയ്യാം. ഇനി ഈ മസാലയിൽ ഓയിലിൻ്റെ കുറവുണ്ടെങ്കിൽ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലിൻ്റെ കുറച്ച് ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനും മസാലയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളമൊഴിക്കാം. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി കറി തിളച്ച് വരുന്ന വരെ നന്നായിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ചൂടോട് കൂടിയും സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.